വിളിച്ചേ തക്കുരുവേ. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു കാക്കയാണെങ്കിൽ നിങ്ങൾ വിളിച്ചെടുത്ത് വരും. പിന്നെ കഴിഞ്ഞ നമ്മുടെ കോഴി എടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടും കേട്ടോ. കോഴി ഒരു പാട്ട് പാടിക്കേ. ഒരു താറാവിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാം എന്നുള്ളതാണ്. അതായത് വരാൻ പറയുമ്പോൾ വരാനും അതേപോലെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കാനും. നമ്മളെ ഒരു ഒരു പട്ടികളും ഇല്ലെങ്കിൽ ഒരു പൂച്ച ഇല്ലെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെ അല്ലേ എങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു താറാവിനെ ആരെങ്കിലും ട്രെയിൻ ചെയ്തിട്ടുണ്ടോ അന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ താറാവ് വിളിച്ചാൽ വിളി ചെയ്യും. എങ്ങനെയാണല്ലേ വിളിച്ചേ തക്കുരുവേ കണ്ടില്ലേ. അങ്ങനെ നമ്മുടെ താറാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവളെ ഒന്ന് വിളിച്ചാൽ മതി, അവൾ പിന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ നമുക്ക് കോഴിക്കോട്ടിലേക്ക് പോവാം. അവൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഇതേപോലെ കരഞ്ഞുകൊണ്ടിരിക്കും. അവളിപ്പം നമ്മുടെ താറാവിൻ്റെയൊക്കെ കൂട്ടത്തിലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പീക്കറൂട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവളാകെ ഇപ്പം അപ്പിടി അഴുക്കാണ് കേട്ടോ. ഈ കൂട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ മതി 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 മതി. അപ്പം അതാണ്, അപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ പറയാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആള് നിർത്തത്തില്ല, ഇതേപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കോഴിയുടെ കൂട്ടത്തിലൊക്കെയാണ് കേട്ടോ ഇവൾ കിടക്കുന്നത്. പൂവാ എടാ, പൂവാ പൂവാ മച്ചാ, എനക്ക് ഒന്നുമില്ല കേട്ടോ. പൂവൻ പറഞ്ഞാലൊന്നും അനുസരിക്കാത്ത ഒരാളായതുകൊണ്ട് തന്നെ അവൻ വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ കോഴിയുടെ കൂട്ടത്തിൽ ഇപ്പം നല്ല രീതിയിൽ ഇണങ്ങി ഇവരൊക്കെ ആയിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ് ഇവർ. നമ്മുടെ കോഴി മണ്ണിനകത്ത് കുളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ താറാവും കുളിക്കത്തില്ലെങ്കിലും അവരുടെ ഒപ്പം വന്നിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിക്കി ചിതിരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ വന്ന് എല്ലാം ട്രൈ ചെയ്യും കേട്ടോ. നമ്മുടെ അതേ പൂച്ച ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കിളിയെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സുലു ഇവിടെ നിൽപ്പുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ പേരാണ് പകുതി സിറ്റിങ്. രണ്ട് ബാക്കിലത്തെ രണ്ട് കാലം കൊണ്ട് ഇരിക്കുക, ഇവിടെ നിൽക്കുക. അതുകൊള്ളല്ലേ. പിന്നെ കഴിഞ്ഞ നമ്മുടെ കോഴി എടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടും കേട്ടോ. കോഴി ഒരു പാട്ട് പാടിക്കേട്ടോ. കോഴിയും പാട്ട് പാടും. ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. മൂക്കിൽ എന്തോ ഇടക്ക് കരിയോ. നീ എവിടെ പോയടാ കേറിയേ. നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് വെള്ളം നിറച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കുളിപ്പിച്ചെടുക്കണം കേട്ടോ ഗൈസ്. നമ്മൾ വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാം അവൾക്ക് വയ്യാണ്ടിരിക്കുകയാണ്. നമ്മുടെ വള്ളിപ്പുലി പിടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ വയ്യായും വയ്യായും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇവിടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ മറ്റേ പണ്ട് നമ്മുടെ വള്ളിപ്പുലി പിടിച്ചുകൊണ്ട് പോയത്. വള്ളിപ്പുലിയാണോ എന്തുവാണോന്ന് അറിയത്തില്ല, കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് കുളിപ്പിച്ച് നമുക്ക് എടുക്കണം. നമ്മൾ നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇത് ചെയ്യണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അവളെ നമ്മളൊന്ന് കുളിപ്പിക്കുന്നത്. നമ്മുടെ ഈ തക്കുരുവിനെ പറ്റി പറയാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വയസ്സെന്ന് പറയുന്നത് 3 വർഷം ആകാറായിട്ടുണ്ട്. ഏകദേശം 3 വയസ്സാകാതാണ് നാക്കുടക്കിടക്ക് പോകുന്നുണ്ട് കേട്ടോ. 3 വയസ്സാകാറായിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് ഇവളുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പലരും അത് കണ്ടറുണ്ടായിരിക്കും. നമ്മൾ കിടുക്കാച്ചായിട്ട് അടിച്ച് പൊളിച്ചാണ് കേട്ടോ നമ്മൾ ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചത്. എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുമായിരിക്കും, ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു താറാവല്ലേ, അത് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുമോ, ഇല്ലെങ്കിൽ ഒരു പൂച്ചയല്ലേ പട്ടിയൊക്കെയല്ലേ വിളിച്ചാൽ വരത്തുള്ളൂ എന്നൊക്കെ. സോ നമ്മുടെ പൂച്ചേനെക്കാട്ടി കൂടുതൽ അൻസർണയിലെ വിളിച്ചാൽ വരുന്നതൊക്കെ നമ്മുടെ തക്കുരുവാണ് കേട്ടോ. കാരണം അതെങ്ങനെ ട്രെയിൻ ചെയ്യിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഇവളെ നമ്മൾ കൂടുതലും വീഡിയോ ചെയ്യാൻ വേണ്ടിയും ഒക്കെ ഇവളുമായിട്ട് നല്ല അറ്റാച്ച് ആയിരിക്കും. ഇവളുമായിട്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു സാധാ താറാവിനെക്കാട്ടിൽ കൂടുതൽ ഇവളുമായിട്ട് നമ്മളെപ്പോഴും ഇവൾ കുളിപ്പിച്ച് തന്നെ ഇവളെപ്പോഴും നമ്മൾ ഇവളുമായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിരിക്കും. അപ്പം എല്ലാ ദിവസവും നമ്മൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കാൻ നേരം ആകുമ്പോഴത്തേക്ക് എന്നെ കുളിപ്പിക്കുന്നു. അയ്യേ എടി തക്കുരു. ഇവളുമായിട്ട് നമ്മൾ കുറേ വീഡിയോസ് പണ്ട് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാമായിരിക്കും ഇവളുമായിട്ട് ഇവള് വയ്യാതായതിനു ശേഷമാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിർത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവൾക്ക് ആരോഗ്യക്കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഇവളുടെ ഒരുപാട് കോമഡി ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഒരു താറാവുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഇല്ലെങ്കിൽ താറാവിനെ ഇതുപോലെ ട്രെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ വിളി കേൾക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ കേൾക്കണം.
ഇപ്പൊ ഞാൻ ഇതിനെ മേടിച്ചത് കൊച്ചിയിൽ നിന്ന് മേടിച്ചത് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് ഒരു ഹൈവേയുടെ സൈഡിൽ നമ്മൾ രണ്ട് താറാവിനെ മേടിച്ചു. കുഞ്ഞു താറാവിനായിരുന്നു. ഞാൻ ബാഗിനകത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അതിനകത്ത് വെച്ചോണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു. മറ്റുള്ള താറാവിനെ പോലെയൊക്കെ നമ്മൾ താറാവിനെ ജസ്റ്റ് കൂട്ടിനകത്ത് ഇട്ടുക, അല്ലെങ്കിൽ തീറ്റ കൊടുക്കുക, മുട്ടയിടുക, അങ്ങനെ ഒരു രീതി അല്ലായിരുന്നു. നമ്മൾ കൂടുതലും നമ്മൾ ഇവിടെ കൂടുതലും നമ്മൾ കയ്യിൽ വെച്ചാണ് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ പേര് വിളിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അവളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. നിങ്ങൾ ആ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇപ്പോൾ ഇച്ചിരി ആരോഗ്യക്കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവളുമായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഇവള് അന്ന് അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് അവളെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ട്രീറ്റ് ചെയ്യും. നല്ല രീതിയിൽ അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്നു ഇവളുമായിട്ട്. നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തക്കുരു എന്ന് വിളിക്കും. ഇവർ രണ്ടുപേരുടെ പേരും തക്കുരു എന്നായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വാവാച്ചിയുടെ അടുത്താണ്, എൻ്റെ പെങ്ങടുത്താണ്. നല്ല രീതിയിൽ ക്ലോസ് ആയിരിക്കുന്നത് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവളുമായിട്ട് കൂട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫുഡ് കൊടുക്കുന്നതിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും ഒക്കെ ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഈ താറാവുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു ജീവി ആയിക്കോട്ടെ, ആ ഒരു ജീവിയുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ക്ലോസ് ആകുന്നത്, അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലയിൽ, ഇപ്പോൾ ഒരു പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒരു പട്ടിയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗാർഡിയൻ പറയുന്നത് ഒരുവിധം കേൾക്കത്തുള്ളൂ. വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച വരത്തുള്ളൂ. ചിലവരാണെങ്കിൽ ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗ് ആണെങ്കിൽ തന്നെ ചിലപ്പം ആ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരുമായിട്ട് ചിലപ്പോൾ നല്ല ക്ലോസ് ആയിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഇവളുടെ കാര്യത്തിൽ നമ്മുടെ വാവാച്ചി എൻ്റെ പെങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിളി കേൾക്കത്തുള്ളൂ. പിന്നെ ഉമ്മ വിളിച്ചാലേ വിളി കേൾക്കത്തുള്ളൂ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കത്തില്ല ഗൈസ്. ഞാൻ ഇതുവരെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളി കേട്ടിട്ടില്ല. തക്കരുവേ, തക്കരു ഇല്ല ഗൈസ്. പക്ഷെ വാവാച്ചി വിളിച്ചു കഴിഞ്ഞാൽ ഒരുവിധം വിളി കേൾക്കും കേട്ടോ. പക്ഷെ ഒന്ന് വിളിച്ചേ, കണ്ടില്ലേ വാവാച്ചിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാല് അവള് ആ ഒരു വിളിച്ച് തക്കുരു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിളി കേൾക്കും കേട്ടോ. അങ്ങനെയാണ്. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് മൈൻഡില്ല കേട്ടോ. അതങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും അവളെ വിളിച്ച് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനായിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ വാവാച്ചിയാണ് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും ഇല്ലെങ്കിൽ സന്ധ്യയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും എല്ലാം അവരെ ഒന്നിച്ചിരുത്തി. നമ്മൾ വീട്ടിലാണ് കൂടുതലും, അകത്താണ് ഇവരൊരു സമയത്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് കോഴിയുടെയും താറാവിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇടാൻ തുടങ്ങിയത് കേട്ടോ. തക്കുരുവിനെ പറ്റി രണ്ട് വാക്ക്. ഓഹോ, പറ പറ, അവിടെ നിന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. കൈസിന് നമ്മുടെ താറാവിനെ പെരേടം ഉണ്ടൊക്കെ വീട്ട് ഉണക്കാൻ കൊണ്ടിട്ടും കേട്ടോ. തുണി ഇടുന്ന പോലെ തന്നെയാണ്. കാരണം ഇല്ലെങ്കിൽ ഇവിടൊക്കെ നടന്ന് മണ്ണൊക്കെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മേലെ കഴുകാവും. അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം താഴോട്ട് കൊണ്ടുവരത്തുള്ളൂ കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു മൃഗമായിക്കോട്ടെ, താറാവാണെങ്കിലും കോഴിയാണെങ്കിലും, നിങ്ങൾ വളർത്തുമ്പം സ്നേഹിച്ച് വളർത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും കേട്ടോ. വിളിച്ചാൽ ഏതൊരു മൃഗമാണെങ്കിലും വരും. അതിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇല്ലെങ്കിൽ ഒരു ട്രെയിൻ ചെയ്യുന്ന വേണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പേര് വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുക, എന്തൊരു സാധനം കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴെപ്പോഴും നമ്മൾ അതിനെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ കണ്ട് നമ്മൾ പേര് വിളിച്ച് 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 നിൽക്കുകയാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് സ്പെഷ്യലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ്, നാളെ ക്രിസ്മസ് ആണ്. എന്തായാലും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ഈ ക്രിസ്മസിന് നമ്മൾ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ പൂച്ചകളുമായിട്ട് ആഘോഷിച്ച പോലെ തന്നെ ഈ ക്രിസ്മസിന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ താഴ്ന്ന് പറയാം കേട്ടോ. നമ്മൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാർ മേടിച്ച്, അതേപോലെ വാവാച്ചിക്കൊണ്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കിച്ച്
കുറച്ചൊക്കെ അടിച്ചു പൊളിച്ച് ഒരു അന്നത്തെ ഒരു വ്ലോഗ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. കാണാൻ താല്പര്യമുണ്ട് ജസ്റ്റ് താഴെ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. ഗൈസ് നമ്മൾ പണ്ടൊരു പ്ലാനിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡിൽ നമ്മളൊരു പോണ്ട് സെറ്റ് ചെയ്യുന്നതിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുവിധം നല്ല വലിയൊരു പോണ്ട്, അതിനകത്ത് ഒരുവിധം നല്ല മോൺസ്റ്റർ ഫിഷ് ഇല്ലെങ്കിൽ നല്ല കാർപ്പിനെയൊക്കെ മേടിക്കണം എന്നുള്ള കാര്യം. നമ്മൾ അക്വേറിയം നമ്മളെല്ലാം സെറ്റാക്കി നമ്മൾ അതിനകത്ത് കുറെ മീനുകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഒരു പ്ലാൻ ഉണ്ട് ആ സൈഡിൽ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം പക്ഷേ അതിന് ഒത്തിരി പൈസ ചിലവാകും, ഇല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. എങ്ങനെയെങ്കിലും നമ്മൾ കുഴപ്പമില്ല, നിങ്ങൾ കാണാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പോണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വരാൻ പോകുന്ന വീഡിയോസിനകത്തൊക്കെ അതെല്ലാം കാണും. അപ്പോൾ എന്തായാലും കിടുക്കാച്ച ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ബൈ. വീരപ്പാണ്ഡേ മുത്ത് കൗണ്ടർ ഉള്ള കണ്ണുണ്ടോ? എന്റെ ഫോൺ ഫോണിൽ പിടിക്കണം. ഫോണിൽ പിടിച്ച ഉരച്ചിൽ വീഴും. എടാ ഫോണിൽ വീണ മോണെ ഉരച്ചിൽ വീഴും. ഞാനും ഉരച്ചിൽ വീഴ്ത്തും. എല്ലായിടത്തും ലൈക്ക് ചെയ്യാൻ പറഞ്ഞു.